മാർവൽ കോമിക്സ് വെച്ച് ഫോക്സും സോണിയും മാർവൽ സ്റ്റുഡിയോസും എല്ലാം അവരവരുടേതായ സിനിമകൾ എടുത്തുകൊണ്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് പ്രെറ്റി മച്ച് നോട്ട് ദ കേസ് നൗ. പക്ഷേ എന്നാലും 2016 ഡെഡ്പൂൾ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങി. റെയിൻ റൊണാൾഡ്സിൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ച ഒരു സിനിമയാണ്, വലിയൊരു വിജയമായിരുന്നു. അതിനുശേഷം 2018 ഡെഡ്പൂൾ 2 എന്നുള്ള പേരിൽ അതിനൊരു സീക്വൽ ഇറങ്ങി. പക്ഷേ ഇതിനുശേഷം ഡെഡ്പൂൾ എന്നുള്ള ക്യാരക്ടറിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണ്, ഇനി ഒരു തേർഡ് പാർട്ട് വരുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് റെയിൻ റൊണാൾഡ്സ് തന്നെ പറഞ്ഞു, ഒരു പക്ഷേ ഇനി ഒരു ഡെഡ്പൂൾ 3 എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവാൻ സാധ്യതയില്ലാന്ന്. അതെന്താണ് ഇത്രയും വലിയൊരു സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഇനി ഒരു തേർഡ് പാർട്ട് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണമെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതിനിടയ്ക്ക് 2017 21st സെഞ്ചുറി ഫോക്സിനെ ഡിസ്നി വാങ്ങുന്നു എന്നുള്ളൊരു വാർത്ത വന്നത്. സോ അപ്പോഴേ ആളുകൾ ഉറപ്പിച്ചിരുന്നു, ലൈക്ക് ഡെഡ്പൂൾ ഇനിയിപ്പോൾ MCU വരാൻ പോവുകയാണ്. പക്ഷേ എന്നാലും R-rated ആയിട്ടുള്ള ഒരു ഡെഡ്പൂൾ എന്ന് പറയുന്ന ക്യാരക്ടറിന് PG-13 ആയിട്ടുള്ള MCU യൂണിവേഴ്സിലേക്ക് എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ പലരും പറഞ്ഞ് അതിൻ്റെ വയലൻസ് കുറയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ സെക്സ് ജോക്സ് കുറയ്ക്കും. പക്ഷേ അപ്പം ആ ക്യാരക്ടറിൻ്റെ ആരാധകർ, ഇപ്പം എന്നെ നിങ്ങളെയും പോലുള്ള ആളുകളല്ല, സോ അത് ഒരിക്കലും അപ്പം ഡെഡ്പൂൾ ആവില്ലല്ലോ, അത് ഒരു യൂണോ ടിപ്പിക്കലി സംതിങ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് 2018 വൺസ് അപ്പോൺ എ ഡെഡ്പൂൾ എന്ന് പറഞ്ഞൊരു ഡെഡ്പൂൾ 2 PG-13 വേർഷൻ ഒരെണ്ണം ഇറക്കുന്നത്. അത് വളരെ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളും എല്ലാം പോയപ്പോൾ തന്നെ മാർവൽ സ്റ്റുഡിയോസിന് ഇറ്റ് വാസ് പ്രിറ്റി മച്ച് ക്ലിയർ, കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കില്ല എന്നുള്ള രീതിയിൽ. തുടർന്ന് 2019 21st സെഞ്ചുറി ഫോക്സിനെ ഡിസ്നി പൂർണ്ണമായിട്ടും വിഴുങ്ങി, ഐ മീൻ വാങ്ങി. അതോടെ തന്നെ അവിടെ ഫോക്സിലുണ്ടായിരുന്ന എക്സ്മെൻ സീക്വൽസിനും ഡെഡ്പൂൾ സീക്വൽസിനും ഉണ്ടായിരുന്ന പ്ലാനെല്ലാം ക്യാൻസൽ ചെയ്ത് കെവിൻ ഫൈഗി എല്ലാത്തിനും ഒരു ശുഭം കാർഡ് ഇട്ടു. ഇനിയൊരു ഡെഡ്പൂൾ സിനിമ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന സമയത്താണ് 2019 റെയിൻ റൊണാൾഡ്സ് വന്ന് ഓക്കെ ഇനിയൊരു ഡെഡ്പൂൾ 3 സിനിമ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷം കഥകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ ആലോചിച്ചിട്ട് ഇതൊരിക്കലും ഒരു MCU ഇതിനെ കൊണ്ടുവരാനാവില്ല എന്ന് വിചാരിച്ച ഒരു പോയിന്റിൽ ഷെൽവ് വരെ ചെയ്ത സിനിമയാണ് ഡെഡ്പൂൾ സീക്വൽ. പക്ഷേ അതിനുശേഷം 2022 ഹ്യൂ ജാക്മൻ അവതരിപ്പിച്ച വൂൾവറൈൻ എന്നുള്ള ക്യാരക്ടർ ഡെഡ്പൂളിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഡെഡ്പൂൾ യൂണിവേഴ്സിലേക്ക് വരുന്നു എന്നറിഞ്ഞതോടെ മാർവൽ ഫാൻസും എക്സ്മെൻ ഫാൻസും ഡെഡ്പൂൾ ഫാൻസും എല്ലാവരും ദയവായി പ്രിറ്റി മച്ച് ഓൺ. കാരണം MCU ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ ഇസ് ദ ഓൺലി ഫിലിം ടു ലുക്ക് അപ് ടു. സോ തുടർ പരാജയങ്ങൾക്ക് ശേഷമുള്ള മാർവലിൻ്റെ തുറുപ്പ് ഗുലാനാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ. സോ ദാറ്റ് ഇസ് പ്രിറ്റി മച്ച് വാട്ട് ദ ഡെഡ്പൂൾ വൂൾവറൈൻ ഫിലിം ഇസ്. സോ ഡെഡ്പൂളും വൂൾവറൈനും MCU വരുന്നു എന്നുള്ളത് ഫിക്സ്ഡ് ആണ്, ഓക്കെ ദാറ്റ് ഇസ് ഫൈനൽ. പക്ഷേ അത് എങ്ങനെ വരുന്നു എന്നറിയാനാണ് എല്ലാവർക്കും താല്പര്യം. സോ ഇവരുടെ രണ്ടുപേരെ MCU എൻട്രി ഫിലിം ആയിരിക്കും ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ലോഗനിൽ സംഭവിച്ച വൂൾവറൈൻ്റെ മരണത്തിനെ യാതൊരു രീതിയിലും ബാധിക്കാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേറൊരു ടൈം ലൈനിലായിരിക്കും ഈ സിനിമ നടക്കുക എന്ന് ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ മേക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിന് മുന്നോടിയായിട്ടാണ് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനകത്ത് പ്രൊഫസർ എക്സിനെ ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ കിട്ടിയ റൈറ്റ്സിനെ ഫാന്റാസ്റ്റിക് ഫോറിനെ എല്ലാത്തിനും അതിനകത്ത് വാരിയിട്ടിരുന്നു. പക്ഷെ എന്നാലും നടന്നത് യാ. സോ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് MCU വരുന്നതെന്ന് അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. സോ വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ പോകുന്ന കുറച്ച് തിയറികളുണ്ട്. സ്പോയിലർ അലേർട്ട് ഫോർ ദ നെക്സ്റ്റ് 1 മിനിറ്റ്. ജസ്റ്റ് തിയറീസ് ആണ്, സത്യമാണോന്നില്ല. സോ ദ ഫേസ്റ്റ് തിയറി ഈസ് ദാറ്റ് വൂൾവറൈൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മ്യൂട്ടൻസിനെ എല്ലാം കൊന്നതിന് ശേഷം ഇപ്പോൾ ഐസൊലേഷനിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇപ്പോൾ കോമിക്സിൽ മിസ്റ്റീരിയോ ആണ് അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സിനിമയിൽ അത് കസാൻഡ്ര നോവ ആയിരിക്കും അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. സോ അതിനുശേഷം ഡെഡ്പൂൾ ആ യൂണിവേഴ്സിലേക്ക് പോയി ഇവർ രണ്ടുപേരും കൂടെ MCU പോകുന്നു എന്നുള്ളതാണ് ഒരു തിയറി. സെക്കൻഡ് തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന വൂൾവറൈൻ MCU വൂൾവറൈൻ ആണ്. അതായത് ലോഗനിൽ മരിച്ച വൂൾവറൈൻ വേറൊരു ടൈം ലൈനിൽ അല്ലെങ്കിൽ വേറൊരു മൾട്ടിവേഴ്സിൽ നടക്കുന്ന ഒരു കഥയാണ്. ആൻഡ് ദാറ്റ് ഇയാളും ഇതിനകത്ത് കൂടെ ഉണ്ടായിരുന്ന മ്യൂട്ടൻസിനെ എല്ലാം കൊന്നതിന് ശേഷം ഐസൊലേഷനിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പറ്റി ആരെ പറ്റിയും അവഞ്ചേഴ്സിൻ്റെ സിനിമകളിലോ അല്ലെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലോ ഇതിനു മുമ്പൊന്നും കേൾക്കാതിരുന്നത്. സോ ഇപ്പോൾ ട്രെയിലറിൽ ഈ തുടക്കത്തിലെ സീനിൽ വൂൾവറൈൻ ഇരിക്കുന്ന ഈ ബാറ് MCU ഒരു ബാറാണെന്നും അതിൻ്റെ ഒരു റെഫറൻസ് ഷീ ഹൾക്ക് എന്ന അമരകാവ്യത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഫാൻസ് അവകാശപ്പെടുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ കസാൻഡ്ര നോവയ്ക്കും MCU വേരിയൻ്റ് ഒരെണ്ണം ഉണ്ടാവും. പിന്നെ തേർഡ് തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ലിംഗ് റിംഗ്, അതായത് ടൈം സ്റ്റോണും റിയാലിറ്റി സ്റ്റോണും ഉള്ള ഈ സ്ലിംഗ് റിംഗ്, ഇത് വെച്ച് ഡെഡ്പൂളും വൂൾവറൈനും ടെലിപോർട്ട് ചെയ്ത് വേറൊരു മൾട്ടിവേഴ്സിലേക്ക് അല്ലെങ്കിൽ MCU വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ തിയറി. ഇതെല്ലാം തിയറികളാണ്, സിനിമ വന്നാലേ ഇത് എത്രത്തോളം സത്യമാണ് എന്നറിയാൻ പറ്റും. വൂൾവറൈനായി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ഹ്യൂ ജാക്മാനും, എക്സ്മെനിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇനി ഒരു ഡെഡ്പൂൾ സിനിമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്ന റെയിൻ റൊണാൾഡ്സും, വോക്ക് ഓഡിയൻസിനും ചൈനീസ് ഓഡിയൻസിനും വേണ്ടി PG-13 സിനിമ എടുത്തുകൊണ്ടിരുന്ന കെവിൻ ഫൈഗിയും എല്ലാം ഒരു R-rated സിനിമയ്ക്ക് വേണ്ടി ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ടു റീഗെയിൻ ദ ലോസ്റ്റ് ചാം. കാരണം MCU ഒരു ഗോൾഡൻ പീരീഡൊക്കെ നോവേ ഹോമോടെ കഴിഞ്ഞു.
അതിനുശേഷം വന്ന ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സും തോർ ലവ് ആൻഡ് തണ്ടറും എല്ലാം സാമ്പത്തിക വിജയമായെങ്കിലും അപ്പോൾ തൊട്ടേ സൂചനകൾ കണ്ടു തുടങ്ങി ദാറ്റ് യുനോ എം സി യു ഇസ് ഫോളിംഗ്. അതിനുശേഷം വന്ന ആൻമാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടം മാനിയയും ദ മാർവൽസും എല്ലാം എം സി യു ചരിത്രത്തിൽ തന്നെ തിയേറ്ററുകൾ ബ്രേക്ക് ഈവൻ ആവാത്ത സിനിമകളായി. ഒരുപക്ഷെ ഇതിനിടയിൽ സാമ്പത്തിക വിജയവും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി 3 ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവറും ഒക്കെയാണ്. പക്ഷേ ഈ രണ്ട് സിനിമകൾ പോലും അതാത് സീരീസിലെ ഏറ്റവും സാമ്പത്തിക വിജയം നേടിയ സിനിമകളായില്ല. ഇനി ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എം സി യുവിന് ഇനി അടുത്തൊരു റിലീസ് വരുന്നത് അടുത്ത ഫെബ്രുവരി, അതായത് 2025 February 14 വരുന്ന ക്യാപ്റ്റൻ അമേരിക്ക ദ ന്യൂ ബ്രേവ് വേൾഡ് എന്ന സിനിമയാണ്. സോ അതുവരെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ്റെ വിജയം വെച്ച് വേണം എം സി യുവിന് ദ ഇങ്ങനെ പോവാൻ. സോ ദാറ്റ് ഇസ് പ്രിറ്റി മച്ച് വൈ ദ ഫിലിം ഇസ് മെയ്ഡ്. സോ July 26 ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരുപാട് ഫോർമാറ്റുകളുണ്ട്, 2D, 3D, IMAX, 2D, IMAX 3D, 4DX, ICE 2D, ICE 3D, MX 4D, അങ്ങനെ ഒരുപാട് ഫോർമാറ്റുകളുണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും വി ആൾ നോ ഈ അടുത്ത കാലത്തായിട്ട് എം സി യു സിനിമകളുടെ 3D എഫക്ട് ഇസ് നോട്ട് ദാറ്റ് റിവാർഡിംഗ്. ആൻഡ് അത് മാത്രമല്ല, കുറേ കാലങ്ങൾക്ക് ശേഷം മാർവൽ സ്റ്റുഡിയോസ് ഒരു ലൈവ് ലൊക്കേഷനിൽ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ. സോ ഐ എം എക്സൈറ്റഡ്, അതെങ്ങനെയായിരിക്കും അത് വരിക എന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എക്സൈറ്റ്മെൻറ്റ് ഇസ് സ്കൈ ഹൈ. സോ യാ, വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ ഫിലിം. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ സച്ച് കണ്ടൻറ്റ്. താങ്ക് യു.